നമസ്കാരം. അപ്പൊ ഞാൻ ഇപ്പൊ ഉള്ളത് എന്റെ വീട്ടില് ചാലക്കുടിയിലായിരുന്നു. അപ്പൊ രാവിലെ തന്നെ ഇപ്പൊ നാളെ തുടങ്ങി സ്കൂളൊക്കെ തുറക്കുമല്ലേ. അപ്പൊ ഞാൻ രാവിലെ എന്തെഴുതേറ്റ് ഫുഡൊക്കെ കഴിച്ചു, ഇടിയപ്പവും കടലക്കറിയൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം കഴിച്ചിട്ട് ഇതാ കുട്ടികൾക്കുള്ള ബാഗും പുസ്തകവും ഒക്കെ മേടിക്കാൻ വേണ്ടി പോകുകയാണ്. അത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഒരു കാര്യം ഓർത്തത്. നിങ്ങളെ എപ്പോഴും ചോദിക്കുന്ന ഒരു കമന്റ് ഉണ്ടായിരുന്നു, ആ കമന്റിൽ നിന്നൊരു മറുപടി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഞങ്ങൾക്ക് കുട്ടികളില്ലേ കുട്ടികളില്ലേ എന്ന് കുറേ ആൾക്കാർ ചോദിക്കാറുണ്ട്. അപ്പം ഞാൻ എൻ്റെ കുട്ടികളെ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്താൻ വേണ്ടി പോവുകയാണ്. ദാ ഇതാണ് ഒരാൾ. ഹായ് ഹായ്. അപ്പൊ പേര് പറ. എന്റെ പേര് അലൻമോൾ സീബി. അലൻമോൾ സീബി എന്നാണ്. അതായത് വിജയച്ചേട്ടന്റെ വീട്ടുപേര് ചെമ്മരപ്പള്ളി ബിജോ എന്നുള്ളതിന്റെ ബി അലൻമോൾ സീബി. രീശിന് കുട്ടിയുടെ പേര് പറഞ്ഞേ. അപ്പൊ ഇത് ഞങ്ങളുടെ കുട്ടൂസ്, അമ്മ ചുണ്ടിന് കുട്ടൂസ്. അപ്പൊ ഇവൻ ഇനി പഠിക്കാൻ പോകുന്നത് ആറാം ക്ലാസ്സിലേക്കാണ്. ഒരാളും കൂടി ഉണ്ട്, ഒരു കുഞ്ഞൊരു കുട്ടി കൂടി ഉണ്ട്. കുട്ടീനെ ഒന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. കുട്ടി ഫ്രണ്ടിലൊക്കെയാണ് ഇരിക്കുന്നത്. പുള്ളി ഭയങ്കര, ആ കുട്ടി ഭയങ്കര വി ഐ പി ആണ്, അതുകൊണ്ട് ഫ്രണ്ടിലൊക്കെ ഇരിക്കുള്ളൂ. അപ്പൊ കുട്ടീനെ ഞാൻ കാണിച്ചു. ചെറിയൊരു കുട്ടിയാണ് കേട്ടോ, ഇതാണ് ഞങ്ങളുടെ ചെറിയ കുട്ടി. കുട്ടിയുടെ പേര് പറയൂ. അലീന. അലീന കുട്ടീനെ എത്രയിലേക്കാണ് പഠിക്കുന്നത്? പത്തിലേക്ക്. അപ്പൊ ഈ ഞങ്ങളുടെ രണ്ടുപേരുടെ മുഖത്തേക്കൊന്ന് നോക്കൂ, നിങ്ങൾ സമയം തോന്നുന്നില്ലേ? അപ്പൊ ഈ രണ്ട് പേരുടെ പ്രൊഡക്റ്റിന് നിങ്ങൾക്ക് കാണിക്കണ്ടേ? ഇതാ ഇരിക്കുന്ന പ്രൊഡക്റ്റ്, കണ്ടില്ലേ വണ്ടി ഓടിച്ചിരിക്കുന്നത്? അപ്പൊ ഇതാണ് പ്രൊഡക്റ്റ്. അപ്പൊ ഇനി നിങ്ങളെ ഇനി കളിയാക്കലൊന്നും ഞങ്ങളോട് വേണ്ട. ഞങ്ങളുടെ മക്കളെ കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പം എന്താണ് നിങ്ങൾ പറയുക, എന്താണ് ഇത്ര നാള് പിള്ളേരുടെ കൂടെ ഉള്ള വീഡിയോ ഇടാത്തതും പിള്ളേരുടെ കൂടെ ഉള്ള ഫോട്ടോസ് ഒക്കെ എന്താണ് ഇടാത്തത് എന്നുള്ളൊരു മറുപടിയാണ്. എനിക്ക് സോഷ്യൽ മീഡിയയിൽ എന്റെ മക്കളെ കൊണ്ടുവന്നിട്ട് വെറുതെ തെറിയേൽപ്പിക്കാൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇത്രയും നാളും മറച്ചു വെച്ചത്. പിള്ളേരെ ഞാൻ കൊണ്ടുവരാതിരുന്നത്, എന്നിട്ട് മുകളിലെ ഫോട്ടോസ് ഒക്കെ ഉണ്ട്, ആ വീഡിയോസിലൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇനി നമ്മളെ പൊളിക്കല്ലേ ചെക്കനെ. അപ്പൊ ഇതേ ബാഗും കൊടയും ഒക്കെ മേടിക്കാൻ വേണ്ടി പോകുന്ന ധൃതിയിൽ ഇങ്ങനെ ഇരിക്കുകയാണ് കൊച്ച്. അപ്പം ഇതാണ് ഞങ്ങളുടെ കുട്ടൂസ്, പേരലൻ, അലീന അലൻ എന്നാണ് ഞങ്ങളുടെ മക്കളുടെ പേര്. ഇവനെ കുട്ടൂസെന്ന് വിളിക്കും, അവളെ പിന്നെ അങ്ങനെ വിളിപ്പേരൊന്നും വിളിക്കത്തില്ല, കുഞ്ഞിനെ തുടങ്ങി അലീന എന്ന് തന്നെയാണ് വിളിക്കുന്നത്. അപ്പൊ വിജയ ചേട്ടാ തകർക്കല്ലേ, ഹാപ്പിയല്ലേ? അപ്പൊ ഇനി ഞങ്ങൾ സ്കൂളിലൊന്ന് പോകണം. ഇവിടെ യൂണിഫോം സ്കൂളിലുണ്ട്, അപ്പൊ യൂണിഫോം എടുക്കണം. അപ്പൊ അതിന്റെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഒരുമിച്ച് പോകാം. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോൾ ചന്ദന ചുവപ്പുള്ള മീൻകാരി പെണ്ണിനെ കണ്ടേ ഞാൻ, നേരെ ചാലക്കുടിക്ക് പോവാണ്. അപ്പൊ ടാറ്റ പറ. കുത്തേ അപ്പോൾ ഇതാണ് ഞങ്ങൾ പോകുന്ന വഴി. ഞങ്ങളുടെ ചായ്പൻകുഴിയാണ് ജംഗ്ഷനാണ് ഇത്. നല്ല അടിപൊളി വഴിയാണ്, വീഗലാൻഡിൽ പോയ ഒരു അവസ്ഥയാണ് നമുക്ക് ഈ വഴി കൂടെ പോകുമ്പോൾ. എനിക്ക് എൻ്റെ ഓർമ്മ വെച്ച കാലം തുടങ്ങി ഈ വഴി ഇങ്ങനെയാണ്. പുരോഗമനം ഉണ്ട് കുറച്ചൊക്കെ, കടകളും കാര്യങ്ങളൊക്കെ നേരത്തെ തുറന്നിട്ടുണ്ട്. സാധാരണ 10 മണി കഴിയാതെ തുറക്കില്ല, ഇപ്പം നേരത്തെ തുറന്നിട്ടുണ്ട്. അതാണ് പുരോഗമനമൊക്കെ. അപ്പം അങ്ങനെ എന്താ പറയുക, അടിപൊളി ഉഫ് ഇതുപോലെ. അപ്പോൾ ചേച്ചിമാരെ ചായ്പൻകുഴി പള്ളിയാണ്, ചേച്ചിമാരൊക്കെ തൊഴിലുറപ്പിന്റെ എന്തോ മീറ്റിംഗ് ഉണ്ടെന്ന് അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതാണ് ചേച്ചിമാരൊക്കെ പോകുന്നത് കേട്ടോ. ഇതാണ് നമ്മുടെ ചായ്പൻകുഴി ടൗണ്, ഇത് രണ്ടു കൈക്ക് പോകുന്ന വഴിയാണ്, താഴേക്ക് കിടക്കുന്നത് ആയിട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ സ്വന്തം ചായ്പൻകുഴി. ഞങ്ങളുടെ വീടിന്റെ തൊട്ടടുത്ത ടൗണാണ് ചായ്പൻകുഴി ടൗൺ. ഇനി നമ്മൾ പോകുന്നത് ടൗൺ എന്ന് പറഞ്ഞാൽ കുറ്റിച്ചിറയാണ്. അപ്പൊ കുറ്റിച്ചിറ, അപ്പൊ വരുന്നവര് ലൊക്കേഷൻ നോക്കി എന്റെ വീട്ടിലേക്ക് എത്തിയാൽ കഞ്ഞിയും വെള്ളമൊക്കെ കുടിച്ച് മടങ്ങാം, കപ്പയും ബീഫ് കറിയും ഒക്കെ കഴിച്ച് മടങ്ങാം. അല്ലെ അലീന, എന്റെ അച്ഛൻ ഇതാ റബ്ബർ വെട്ടുന്ന അച്ഛന്റെ മുതലാളിയാണ് ഇതാ കാണുന്നത് റൈറ്റ് സൈഡിലുള്ളത്. അച്ഛൻ അവിടെ ഉണ്ട് കേട്ടോ, അച്ഛനവിടെ റബ്ബർ വെട്ടുന്നുണ്ട്. അപ്പൊ ഇന്ന് ഞങ്ങളുടെ അച്ഛന്റെ കൂടെ കുറച്ച് പണിയുണ്ട് റബ്ബർ വെട്ടുന്നത്. ഞങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾക്ക് റബ്ബർ വെട്ടായിരുന്നു ആദ്യം. അപ്പൊ ആദ്യം റബ്ബർ വെട്ടായതുകൊണ്ട് ഞങ്ങൾ ഇന്ന് റബ്ബർ ഒട്ടിക്കാൻ വേണ്ടി പോകുന്നുണ്ട് അച്ഛന്റെ കൂടെ. ഇതൊക്കെയാണ് കേട്ടോ വഴിയിൽ. ഞങ്ങൾ അങ്ങനെ സ്കൂളിൽ എത്തിയിരിക്കുകയാണ്, സ്കൂളിലേക്ക് പോകുന്നു. കുട്ടൂസ് കൂടെ ഉണ്ട്, അവള് ഫ്രണ്ടിൽ പണങ്ങി. ഞാൻ പോകാൻ പറഞ്ഞപ്പോഴത്തേന് ഒറ്റയ്ക്ക് പോകാൻ മടിയാ, സ്കൂളിൽ കയറാൻ ജീൻസ് ഇട്ട് പോകാൻ മടിയാന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പൊ നമ്മുടെ കൊച്ചു മക്കള് ഭയങ്കര ഡാൻസ് പ്രാക്ടീസ് ഒക്കെയാണ് കേട്ടോ. അപ്പൊ സ്കൂള് തുറക്കുമ്പോൾ പുതിയ കുട്ടികളെ വരവേൽക്കാനായിട്ടുള്ള പ്രോഗ്രാം ആണെന്ന് തോന്നുന്നു. അപ്പൊ ഇതേ കാണുന്നതാണ് നമ്മുടെ മക്കള് പഠിക്കുന്ന നമ്മുടെ സ്കൂള്. ഈ സ്കൂളിൽ ഞാൻ 2 വർഷം ഡാൻസ് ടീച്ചറായിട്ട് ജോലി ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഞങ്ങൾക്ക് യൂണിഫോം ഒക്കെ കിട്ടിയത്. യൂണിഫോം ഒക്കെ പിടിച്ച് സന്തോഷത്തോടുകൂടി വരുന്ന വരവാണ് ഈ കാണുന്നത്. ഇതാ മുഖത്തോട്ട് നോക്കി, രണ്ടുപേരും തമ്മിൽ ഇലക്ട്രിക്കളെ പോലെ ഇല്ലേ, ചേച്ചിയുടെ യൂണിഫോം കിട്ടിയില്ല അത്. അപ്പോൾ ഞങ്ങളിതാ അവിടെ ആ മാഷ് വിളിച്ചപ്പോൾ തന്നെ ഇത് അങ്ങോട്ടേക്ക് പോയി. ചോദിച്ചിട്ട് ഞങ്ങൾ ഞങ്ങളുടെ അലിനമ്മയുടെ ഞങ്ങളുടെ വണ്ടിയിൽ ഇരിപ്പുണ്ട്, അവൾ വന്നില്ല. നമുക്ക് വെയിൽ കൊള്ളാൻ പറ്റത്തില്ല എന്ന് തോന്നിയിട്ട് അവൾ അവളെ വണ്ടിക്കകത്ത് ഇരിപ്പുണ്ട്. കുട്ടോസ് അപ്പൊ നാളെ തുടങ്ങി അല്ലേ സ്കൂളിലേക്ക്.
സ്കൂൾ ബസ്സിനൊക്കെ പോയിക്കൊണ്ടിരുന്നതാണ്. അപ്പോൾ ഇപ്പം എന്താ പറയുക, മോൾക്ക് സ്കൂൾ ബസ് ഇല്ല, 10-ാം ക്ലാസ്സിലേക്ക് ആയതുകൊണ്ട്. ഇവനുണ്ട്, ഇവന് കൂട്ടുകാരൊക്കെ ഉണ്ട്, അതുകൊണ്ട് അവൻ പറഞ്ഞ് ഞങ്ങൾ ഒരുമിച്ച് ലൈൻ ബസ്സിന് പൊക്കോളാം എന്നൊക്കെ പറഞ്ഞിരിക്കുന്നു. അതെന്താണെന്ന് തീരുമാനം ആയില്ല അല്ലടാ. നമ്മുടെ ശുന്ദരനാണ്, ഇത് നമ്മുടെ ശുദ്ധിരിയാണ്. ശുന്ദരി ഇങ്ങനെ ഇരിക്കുകയാണ് വണ്ടിയിൽ. നാളെ തുടങ്ങി അംഗം തുടങ്ങുകയാണ് അല്ലേ. അപ്പം എല്ലാവരും പ്രാർത്ഥിക്കട്ടോ, പ്രാർത്ഥിക്കണം കേട്ടോ, മോൾക്ക് വേണ്ടി. മോൾ ഇനി 10-ാം ക്ലാസ്സിലേക്കാണ്, മുള്ള A+ കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങളുടെ താര റാണിയാണ് ഇരിക്കുന്നത്. അപ്പം ഇവരിവിടെ എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ ആയിരുന്നു കേട്ടോ പിള്ളേർ. അവർ കുഞ്ഞിലേ തുടങ്ങി ഞങ്ങൾ ഫാമിലി എല്ലാം ഒരുമിച്ചാണ്. വിജയചേട്ടനെയും ഒരുപാട് നാൾ മുന്നേ കല്യാണം, അതായത് എനിക്കൊരു 12 വയസ്സ് ഉള്ളപ്പോൾ തുടങ്ങി ഞങ്ങൾക്ക് വിജയചേട്ടനെ എനിക്ക് പരിചയമുണ്ട്. അപ്പം അങ്ങനെ എന്താ പറയുക, ഞങ്ങളെ ഫാമിലിയിലൊക്കെ ആയതുകൊണ്ട് കുഞ്ഞിനാളിൽ തുടങ്ങിയ മക്കൾ അച്ഛൻ്റെയും അമ്മേനെയും കൂടിയാണ് വളർന്നേക്കുന്നത്. അപ്പം അല്ലേ പറയണ, എന്തെങ്കിലും പറയാണ്ടോ പ്രഷറോട്? ഒന്നും പറയില്ലേ, പ്രാർത്ഥിക്കണം. അതെ പ്രാർത്ഥിക്കണം, ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണം അല്ലേ. പപ്പയും അമ്മയൊക്കെ ഒരുപാട് കിടന്ന് കഷ്ടപ്പാട് വിട്ടല്ലേ. അതെ, അവരോട് ചോദിച്ചാൽ അവർ കറക്റ്റ് ഡീറ്റെയിൽ പറയും. അപ്പോൾ എല്ലാവർക്കും ഓക്കെ, ബൈ ബൈ. ഞങ്ങളിനി ചാലക്കുടിക്ക് പോവാണ് ഇരുന്നേ. ഇനി ചെരുപ്പ് അതുപോലെ എന്താണ് ബാഗൊക്കെ നമ്മൾ മേടിച്ചു, ബാഗ് മേടിച്ചല്ലേ, ബാഗ് നമ്മൾ മേടിച്ചു. അപ്പോൾ ചെരുപ്പ് അതുപോലെ കുറച്ച് റിബണ്, സ്ലൈഡ്, അങ്ങനത്തെ കുറേ കല്ലറ വില്ലറ കുല്ലറ സാധനങ്ങളൊക്കെ മേടിക്കണം. ദാവലി ചെരുപ്പ് മേടിക്കണം, കുട മേടിക്കണം. ലൈമസിന് പോകുന്ന ചേട്ടന്മാരൊക്കെയാണ്, അപ്പോൾ അതുകൊണ്ട് കുടയൊക്കെ മേടിക്കണം. അപ്പോൾ ഓക്കെ. അപ്പൊ ഇതാണ് കേട്ടോ ഞങ്ങളുടെ വണ്ടി. അപ്പൊ ഇനി എന്റെ വണ്ടി നമ്പർ കണ്ടില്ല എന്ന് പറഞ്ഞു, ഞങ്ങളുടെ വണ്ടിയുടെ നമ്പർ കണ്ടില്ല, ഞങ്ങളുടെ വണ്ടി കണ്ടില്ല എന്ന് ആൾക്കാർ പറയണ്ടായിരുന്നു. അപ്പൊ ഇതാണ് ഞങ്ങളുടെ വണ്ടി. അപ്പൊ ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ ചാലക്കുടിയാണിത്. ചാലക്കുടി എന്താ പറയാ, ചന്തയിലേക്ക് നമ്മൾ കേറുന്നില്ല, ഇതിൽ നിന്ന് റെസ്റ്റ് പോയ ചന്തയാണ്. അപ്പോൾ ഇത് നമ്മൾ നേരെ നമ്മുടെ ജംഗ്ഷനിലേക്ക് പോവുകയാണ്. ബസ് സ്റ്റാൻഡ് ഒക്കെ ഉള്ള ജംഗ്ഷനിലേക്ക് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നു. ബിഗ് ബസാറിലേക്ക്, ബിഗ് ബസാർ. അതെ, ഭയങ്കര തിരക്കാട്ടോ. നാളെ ഇപ്പോൾ സ്കൂളൊക്കെ തുറക്കുന്നതിൻ്റെയാണെന്ന് തോന്നുന്നു. ഇന്നിപ്പോൾ എല്ലാവരും കുട്ടികളൊക്കെ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട് പർച്ചേസിന് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളും പർച്ചേസിന് വേണ്ടിയിട്ട് പോവുകയാണ്. റോഡ് നല്ല തിരക്കാണ്, വിജനമായ റോഡാണ്. വിജയമായ റോഡ്, റോഡ് നല്ല തിരക്കാണ്, വിജയമായ റോഡാണെന്ന് എന്നെ ഇപ്പൊ ഇവര് അപ്പനും മക്കളും എല്ലാം കൂടെ എന്നെ ഇവിടെ ആകപ്പാടെ എന്നെ ഇങ്ങനെ ട്രോളിക്കൊണ്ടിരിക്കുവായിരുന്നു ഗെയ്സ്. എന്റെ കൂടെ ആരും നിൽക്കൂല, ഈ ചെറുക്കനായിരുന്നു എന്റെ കൂടെ നിന്നുകൊണ്ടിരുന്നു, ഇവനും കാലു മാറി, ആരുമില്ല എന്റെ ഭാഗത്ത് നിൽക്കാൻ, അപ്പനും മക്കളും മാത്രം, ഞാൻ മാത്രം ഒറ്റയ്ക്ക്. അപ്പനെ പറയുമ്പോ മോക്ക് സഹിക്കത്തില്ല. പിന്നെ സപ്പോർട്ട് തരുന്നത് കുട്ടൂസ് ആയിരുന്നു, കുട്ടൂസ് ഇപ്പൊ കാലു മാറി. ഞാൻ പാവാന്ന്. കുട്ടൂസ് ഇത്ര നാളും കളിച്ച് അടിച്ചു പൊളിച്ച് നടക്കുമായിരുന്നു, നാളെ സ്കൂളിലേക്ക് പോകുമ്പോ കുട്ടൂസ് ചെറിയൊരു വിഷമമൊക്കെ. ഭയങ്കര തിരക്കാട്ടോ, നോക്കി കാണുന്നതാണ് ബഡ ബസാർ, നമ്മുടെ ചാലക്കുടിയിലെ സ്വന്തം ബഡ ബസാർ. ഞാൻ കൊച്ചിയിൽ നിന്ന് മേടിക്കാന്നാ വിചാരിച്ചത്, പക്ഷെ എനിക്ക് സമയം കിട്ടിയില്ല, അതുകൊണ്ട് നമ്മൾ ഇവിടെ തന്നെ ഇവിടെ തന്നെ മേടിക്കാൻ നോക്കു. അപ്പൊ ഇതാ ഞങ്ങൾ നമ്മുടെ സ്വന്തം നാടായ വെറ്റിലപ്പാറയാണ്, അതിരപ്പള്ളി റൂട്ടിലെ വെറ്റിലപ്പാറ. കരിമ്പി ഇവിടെ മറ്റേ കരിമ്പനയില്ലേ, കരിമ്പനത്തോട്ടമാണ് ഇതാ കാണുന്നത് ഫുള്ള്. ബഡീസൊക്കെ ഇവിടെ നിൽപ്പുണ്ട്.
അല്ല, ഞാൻ അലീന. അപ്പൊ കുറച്ച് റീലൊക്കെ ഞങ്ങൾ എടുത്തിട്ടുണ്ട്, പുറകെ പുറകെ വരും. അപ്പൊ എല്ലാവരോടും എന്തെങ്കിലും പറയാനുണ്ടോ? നമ്മുടെ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യാൻ പറ, ഷെയർ ചെയ്യാം, നല്ല കമന്റ് തരാം അല്ലേ, അടിച്ചു പൊളിക്കണം. അതാ അതിന് ഞങ്ങൾ അങ്ങോട്ട് പൊളിക്കും അല്ലേ. അപ്പൊ ഇനി ഞങ്ങൾ ഇതായി പൊളിക്കാം. അപ്പൊ എല്ലാവർക്കും താങ്ക് യു. അപ്പൊ ഇനി അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം കേട്ടോ. ഓക്കേ.